വെറും വർത്തനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വെറും വർത്തനം ചെയ്തിട്ട് ഒരുപാട് കാലമായി അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായിന് അത് തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാ നിങ്ങൾ വിചാരിക്കും പ്രശ്നമൊക്കെ തീർന്നു പ്രശ്നം ഒന്നും തീർന്നില്ല പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഒക്കെ നിങ്ങൾ എന്താ വെറും വർത്താനം ചെയ്യാത്തതെന്ന് പിന്നെ ഊക്കി വിട്ടതാണോന്നറിയില്ല പക്ഷേ ഓലൊക്കെ ചോദിച്ചതിൻ്റെ ഒരു പ്രചോദനത്തിൻ്റെ പരിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് വേറെ കാര്യം കൂടി ഉണ്ട് ഞാനൊരു ചെറിയ മൈക്ക് വാങ്ങി സൗണ്ടിൻ്റെ പ്രശ്നം പലരും പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷങ്ങൾ തോൻ എണ്ണി കൊടുത്തുള്ള പരിപാടിയാണ് പുതിയത് എല്ലാവരും സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആദ്യ ഡിസ്ക്ലൈമർ പറയുന്നത് ഇത് വെറും വർത്താനാണ് പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ തോന്നണില്ല അങ്ങനെ നമ്മൾ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് എന്താ പറയാ ഉദ്ദേശിച്ചാൽ ഞാൻ സ്കൂൾ തുറന്നത് കണ്ടല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോൾ ജൂണ് നാലാം തീയതിയോ എന്നു പറഞ്ഞു മൂന്നാം തീയതിയോ നാലാം തീയതിയോ എന്നാണ് സ്കൂൾ തുറന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഞാൻ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ രാവിലെ തന്നെ ബാഗ് തൂക്കി കുടയൊക്കെ ആയിട്ട് കുറേ കുട്ടികളിങ്ങനെ പോകണേ കണ്ടോ നമുക്കൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പോയത് ഉറന്നാകും അങ്ങനെ ഓർമ്മമായപ്പം ഞാനും ആ ഈനസും ഇർഷാദും സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ സംഭവം ഓർമ്മയായി അത് ഈനസ് എന്ന് പറഞ്ഞ എൻ്റെ അനിയത്തിയാണ് ഇർഷാദ് എൻ്റെ അനിയനാണ് അപ്പോൾ ഈനസിൻ്റെ രണ്ട് ക്ലാസ് രണ്ട് മൂന്ന് ക്ലാസ് താഴെ ഇർഷാദ് ഓളൊരു രണ്ട് ക്ലാസ് താഴെ അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ ഇർഷാദിന് എൽ കെ ജി ചേർത്തിയ സമയം മുതൽ ഞങ്ങൾ സ്കൂളിൽ പോലെ എങ്ങനെയാച്ചാൽ ഞാൻ പണ്ടെങ്ങനെ പോലെ വെച്ചാൽ ഞാൻ ഈനസ് ഇങ്ങനെ ഒരുമിച്ച് പോകും പിന്നെ ഇർഷാദിന് എൽ കെ ജി ചേർത്തി ആ സമയത്ത് ഞാൻ ഈനസ് ഇർഷാദ് മൂന്നാളും കയ്യും പിടിച്ച് ഞാൻ നടന്നു പോകുക ചെയ്യാം ഞാനുള്ള ക്യാപ്റ്റൻ ഞാനിങ്ങനെ ഓലോ കൊണ്ടുണ്ടാവും ഇനസ് കൂടെ ഉണ്ടാവും ഇർഷാദും ഉണ്ടാവും ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് പോലെ അപ്പോൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയണം നമ്മളെ സ്കൂളിൽ ഞങ്ങൾ പഠിച്ച ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ ഇവിടെ ഒരു മാഷുണ്ട് അസ്ലം സാർ അസ്ലം സാർ ഒതായിലുള്ള ആളാണ് അസ്ലം സാർ അങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവൻ കണ്ടിട്ട് എന്നെ നോക്കി വന്നാൽ മതി തിരഞ്ഞു വന്നാൽ മതി മുഴുവൻ കാണണം കേട്ടോ അപ്പോൾ ഈ അസ്ലം സാറിനെ എല്ലാവർക്കും ഭയങ്കര പേടിയാകും അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് സ്ട്രിക്റ്റ് പേടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാം അങ്ങനത്തെ ഒരു മാസമല്ല സ്കൂളിലുണ്ടാവുമല്ലോ നമ്മളൊന്ന് പേടിപ്പിച്ച് നിർത്താളുവാണല്ലോ ഈ അസ്ലം സാറെ പേടിയുമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അസ്ലം സാറെ പീരീഡാണ് ഫസ്റ്റ് അവർ എന്നുണ്ടെങ്കിൽ നേരത്തെ ബെല്ലടിക്കണേൻ്റെ മുന്നെത്തിക്കൊള്ളണം അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോവാം ഞാനും ഈനസും ഉർഷാദോടി നടന്നു പോവാ സ്കൂളിൽ പോണ സമയത്ത് ഈനസിന് ഫസ്റ്റ് അവർ അസ്ലം സാറാണ് അപ്പോൾ ഞങ്ങൾ നേരം വൈകി സാധാരണ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഇർഷാദിന് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇത്ര രക്ഷല്ലാത്തൊരു സംഗതി വേറെ അല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെ ഇനി അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഈ ചെങ്ങായി എങ്ങനായാലും രാവിലെ അലമ്പേക്കും എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അന്ന് പോകാതെക്കാൻ അവസാനം എല്ലാ കാരണവും മുടങ്ങുമ്പോൾ ലാസ്റ്റ് വന്നോ ഷൂസ് ഇടാനോ ചെരുപ്പ് ഇടാനോ നോക്കുമ്പോൾ ഓൻ പറയൂസ്മാല വെള്ളം ആണ് ചെരുപ്പിൽ വെള്ളമുണ്ട് ഞാൻ അടുവിലാറിഞ്ഞിട്ട് അവിടെ കടന്നിട്ട് സ്കൂളിൽ പോകാതക്കാൽ എല്ലാ പണിയൊന്നും നോക്കും പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ നമ്മളും പണ്ട് ഇങ്ങനെ പലതും ചെയ്തു ഹോമിയോ ഹോമിയോഡോക്ട് പോയി കാണിക്കുക എന്താ അപ്പോൾ ഈ ഹോമിയോ ഡോക്ടർ എന്താ പറയാ വച്ചാൽ അധികം ഞങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡോക്ടർ പറയും ഇന്ന് കുട്ടിനെ സ്കൂളിൽ വിടേണ്ട കാര്യം അപ്പം ഇതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കിയിട്ട് ഇമ്മനോട് പറയും ഹോമിയോഡോക്ട് കാണിക്കാറും അങ്ങനെ ഞാനും കുറേ ലീവ് ആക്കിയിട്ടുണ്ട് ഋർഷാദിനെ ഞാനൊന്നും പറയില്ല പക്ഷേ ഈനസ് അങ്ങനല്ല ഈനസ് ഭയങ്കര എന്താ പറയുക പഠിപ്പിഷ്ടമാണ് അപ്പോൾ ഓക്ക് ക്ലാസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് നേരം വെക്കുക അതൊന്നും ഓക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ആ സമയത്താണ് ഇർഷാദ് ഇതേപോലെ കളിച്ചിട്ട് എന്നും നേരം വൈകിട്ട് ഓക്കെ എന്നും പരാതിയാണ് ഞാൻ ഇർഷാദിനെ കൊണ്ടുപോവില്ല ഞാൻ വേറെ പോകും മാ കാരണം എന്താ വച്ചാൽ എനിക്ക് നേരത്തിന് എത്തില്ല ഇർഷാദ് ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം പോരൂലോ ഓളപ്പേ പോവുള്ളൂ ഇങ്ങനെ കുറേ പ്രശ്നം വീട്ടിലുണ്ട് ഈ സ്കൂളിൽ പോണ കേസിലെ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മൂന്നാളും എന്നും പോകണമായിട്ട് നേരം വൈകി ഇവനെയും പിടിച്ച് വലിച്ച് പോവുക അപ്പോൾ മൂന്നാളും ഇങ്ങനെ ഓടുക നേരം വൈകി ഈനസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അസ്ലം സാറാ ഫസ്റ്റ് പീരീഡ് അപ്പോൾ ഓക്കെ എങ്ങനെയായാലും ഒമ്പതിനെയുമ്പോത്തേനെത്തണം ഓടണേൻ്റെ ഇടയ്ക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ കോളേജ് ഉണ്ട് ഒരു അപ്പോൾ ആ കോളേജിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് കോളേജും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്താണ് സ്കൂള് അവിടെ നിന്ന് ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആണെങ്കിൽ വലിയൊരു ബാഗുണ്ടതിന് ആ ബാഗ് പറഞ്ഞാൽ ബുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലയില് ബാക്കിയുണ്ടാവും എന്തോ ഒരു പേരിൽ വലുപ്പം കൂടിയ ബാഗ് വാങ്ങിയതാ ഇത് ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ആ കോളേജിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ തടഞ്ഞൊരൊറ്റല നിലത്ത് താടി ഇങ്ങനെ കുത്തിയിട്ട് അടട് വീണ് ഈനസും ഇർഷാദും കുറച്ച് മുന്നിലെത്തി കാരണം ഈനസ് ഓടുകയാണല്ലോ അപ്പോൾ ഇർഷാദിനെ കയ്യിലിങ്ങനെ പിടിച്ചാണ് ഈനസ് എന്നിട്ടിങ്ങനെ നോക്കി ഈനസ് ഇങ്ങനെ നോക്കി ഇർഷാദ് പറഞ്ഞേ ഇനസ്സാത്തേ ഇജാസ്കാക്ക വീണ് പറഞ്ഞു ഇനസ് ഇങ്ങനെ നോക്കി നോക്കുക ഇനസ്സിൻ്റെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല ഇനസ് ഇന്നെ നോക്കും അങ്ങോട്ട് നോക്കും ഞാനാവിടെ ഫുൾ ചെളിയായി ഇങ്ങനെ ഇടിച്ച് ആകെ തരുത്തിങ്ങനെ നിൽക്കും എന്താ സംഭവിച്ചാൽ മനസ്സിലാവില്ല ഇർഷാദ് ഇന്നെ പിടിക്കാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇനസ് ഓനെ പിടിച്ചിട്ട് തന്നെ പറഞ്ഞു ഇനാസ്കാക്കോട്ടെ അസ്ലം സാറാ ഫസ്റ്റ് വീരി ഇടുവാ പോകാറുണ്ട് ഒരൊറ്റ പോക്ക നിനക്കിങ്ങനെ കാണാം ഇർഷാദ് ഇനസ് ഇങ്ങനെ അകന്നകന്ന് പോകേ അത് നമ്മൾ സിനിമയിലൊക്കെ ചില സീൻ കാണില്ലേ ഈ നിപ്പ ഇപ്പ താടി ചോരം വരാൻ തുടങ്ങിയതെന്ന് തോന്നി കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ നനയുണ്ട് താടി അപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ കോളേജിലെ കുറച്ച് കുട്ടികൾ വന്ന് എന്നു പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് ചങ്ങായിമാർ കൊണ്ടുപോയി പക്ഷെ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടുവന്ന് ഈനസെൻ്റ് ആ ഡയലോഗിന് അവിടെ കടന്നോട്ടെ അസ്ലംസാറ ഫസ്റ്റ് പീരീഡിൽ നിന്ന് അവൾ പോയി അങ്ങനെ ഞാൻ കോളേജിലെ ചക്കന്മാർ പൊക്കിയെടുത്ത് നമ്മളെ ആൻറ്റീൻ്റെ അടുത്ത് സ്കൂളിലൊരു ആൻറ്റിയുണ്ട് ആൻറ്റിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുക അബീബ് ആൻറ്റി അപ്പോൾ ആൻറ്റീൻ്റെ അടുത്ത് കൊണ്ടുപോയി ആൻറ്റീൻ്റെ അടുത്ത് കൊണ്ട് പോയി ആൻറ്റി അവിടെ ഒരു ബോക്സ് ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് മേ അതിൽ ഡെക്റ്റോൾ കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ടെൻഷനാവും ഡെക്ടോളൊക്കെ വെച്ച് ക്ലീനാക്കി ഫസ്റ്റ് പിരീഡൊക്കെ കഴിഞ്ഞ് രണ്ട് പിരീഡ് കഴിഞ്ഞ് ഇൻട്രല്ല ഈ രണ്ട് പിരീഡ് കഴിഞ്ഞ് ഈനസ് ഇങ്ങനെ വന്ന് നോക്കുക വന്നിട്ട് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാനുണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പഞ്ഞും ഒരു സ്റ്റാപ്പൊക്കൊട്ടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഈനസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഞങ്ങൾ നിൽക്കുക നേരെ വന്നൊരു ചോദ്യമാണ് എന്തെങ്കിലും പറ്റിയോ ജാസ്ക് ആക്കിയത് എപ്പോൾ രണ്ട് പീരീഡ് കഴിഞ്ഞാൽ അസ്ലം സാറിൻ്റെ ഫസ്റ്റ് അവർ ഒക്കെ ഉൾ കവർ ചെയ്ത് അതാണ് ഈനസ് കുറ്റം പറയില്ല ഓള് ഫണ്ണാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാൽ ഇത്രയൊക്കെ സംഭവിക്കാൻ കാരണമായത് ഈനസിന് അസ്ലം സാറോടുള്ള ടെൻഷനാണ് അപ്പം എടി പിന്നെ ഈ അള്ള അത് പറയപ്പോളാണ് അസ്ലം സാറെന്ന് പറഞ്ഞ ആൾ ഭയങ്കര കമ്പനി കേട്ടോ ഞാൻ ഈ അടുത്ത് ഒരു കുറച്ച് മാസം മുന്നേ ഞങ്ങൾ മുപ്പ് ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞുനി മറന്നുപോയി കുറച്ച് കാലം മുമ്പ് ഞങ്ങൾ ഒരു ദിവസം റോട്ടുമ്പം കണ്ടു കുറേ വർത്താനം പറഞ്ഞു അന്ന് ഈ കഥ പറഞ്ഞോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ പേടിയുള്ള ഏതെങ്കിലും ഒരു നമുക്ക് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും സ്കൂളിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ആ ഒരു മാഷു ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കഥയെല്ലാവർക്കും ഉണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പേടിയുള്ള മാഷു ചെറിയ ക്ലാസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിണമെങ്കിൽ നിങ്ങൾ പറയും നമുക്ക് കേൾക്കാമല്ലോ ഏ അപ്പോൾ വെറും വർത്താനത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡായിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം കാണാം അതേപോലെ വേറൊരു ചെറിയ കാര്യം കൂടി പറയാണ്ട് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ അധികം ചെയ്യലില്ല കാരണം ഞാനിതുവരെ ഈ വീഡിയോ ചെയ്യുക എന്ന പരിപാടിനെ ഒരു മെയിൻ പരിപാടിയായിട്ട് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ജോലി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലുമൊക്കെ തിരക്ക് കാര്യങ്ങൾ ഒഴിവാകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യൽ കോവിഡ് കാലത്താണ് ഞാൻ ഷോർട്സ് റീൽസ് പോലുള്ള വീഡിയോ ചെയ്ത് തുടങ്ങിയതും അതുകൊണ്ട് ഈ മെയിൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടില്ല പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്ന ഒരു സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ വീഡിയോസ് കുറച്ച് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഞാൻ ശ്രമിച്ചു നോക്കാം അതിൻ്റെ ഭാഗമായിട്ട് ഈ വെറും വർത്താനം പോലെ വേറൊരു സീരീസും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് ആ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം പ്ലാൻ ചെയ്യേണ്ടത് ഇൻഷാല്ല ആ വീഡിയോയും തന്നെ നമ്മളെ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വെറും വർത്താനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ